അത് ജയറാമേട്ടൻ തന്നെ പറഞ്ഞത്. അതായത് എന്നാ പുളുവായിരിക്കും, മൊത്തം പുളുവായിരിക്കും, എന്റെ അപ്പന്റെ വായനപ്പുളുവാ. അതായത് എല്ലാവരോടും വീട്ടിലെല്ലാവരോടും ഒരു സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്തു, ഐ മീൻ പാർട്ടി അല്ല ഒരു സർപ്രൈസ് ട്രിപ്പ് പ്ലാൻ ചെയ്തു അപ്പയുടെ ബർത്ത്ഡേക്ക്. അങ്ങനെ കൊണ്ടുപോകുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രോഡ് ആണ്, ഏതോ ഒരു ഭയങ്കര തണുപ്പുള്ള ഒരു കൺട്രിയിലേക്കാണ്. ഇതുള്ളതാണോ എങ്കിൽ ആ കഥ ഒന്ന് പറയാമോ? അതൊന്നുമില്ല, കണ്ണൻ അപ്പോഴായിരുന്നു മൂവീസ് ഒക്കെ ചെയ്ത് കണ്ണൻ ഏർണിംഗ് ഒരു മെമ്പർ ആയത് ഫാമിലിയില്. അപ്പൊ ഞങ്ങളുടെ ആരടുത്തും പറഞ്ഞില്ല, ഡിസംബർ കണ്ണൻ ഒരു 3-4 ഞങ്ങളിതൊരു 4 മന്ത്സ് ആയിട്ട് കണ്ണന്റെ മൈൻഡിലുണ്ട് ഇത് പ്ലാൻ ചെയ്യാൻ, ഒരു ഡിസംബർ ക്രിസ്മസ് വെക്കേഷന് കൊണ്ടുപോകാനായിരുന്നു. അപ്പൊ സ്വിറ്റ്സർലൻഡ് കണ്ണൻ ഇങ്ങനെ, കണ്ണൻ ഒരുപാട് ഈ ട്രാവൽ ഷോസ് നമ്മൾ എല്ലാരും കാണുന്നതാണ്, പക്ഷെ കണ്ണൻ എവിടുന്നോ തപ്പി എടുത്തിരിക്കുന്നു ഇങ്ങനെ വെരി ഒരു അട്രാക്റ്റീവ്, ഭയങ്കര ഒരു ഈ ഫാരി ടെയിൽ പോലത്തെ ഒരു പ്ലേസ് സ്വിറ്റ്സർലൻഡില്. സോ അപ്പൊ അതൊക്കെ കണ്ടു, നല്ലൊരു സ്റ്റേ അക്കോമഡേഷൻ എല്ലാം ബുക്ക് ചെയ്തു സീക്രട്ട് ആയിട്ട്, ഫുൾ അവരായിട്ടൊക്കെ മൊത്തം ഡീറ്റെയിൽ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് പേയ്മെന്റും കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞു. അവസാനം കണ്ണ എവിടെ കൊണ്ടുപോകുന്നെന്ന് പറ, വിസ അടിക്കണ്ടേ, വിസ വേണ്ട, പാസ്പോർട്ട് പോയി ഇഷ്യൂ ചെയ്യണ്ടേ. ആ സമയത്ത് മാത്രം എന്റെ അടുത്ത് അമ്മയടുത്തും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവസാനം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് അപ്പ അറിഞ്ഞത് സ്വിറ്റ്സർലൻഡാന്നുള്ളത് അറിഞ്ഞത് ഫ്ലൈറ്റ് കയറിയപ്പോ. പിന്നെ അപ്പോഴും നമുക്ക് ആർക്കും അറിയില്ലേ സ്വിറ്റ്സർലൻഡിൽ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അപ്പൊ അവിടുന്ന് ഒരു ഒരു 1-2 hour കാർ ജേണി ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയ ഒരു ചെറിയൊരു ടൗൺ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു കുട്ടി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. അല്ല അതിൽ അപ്പ പറഞ്ഞ ഐറണി എന്താണെന്ന് അറിയോ, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, അപ്പൊ ഞാൻ നല്ല മുണ്ടൊക്കെ ഇടുന്നത് എന്റെ യൂഷ്വൽ വേറെതാണല്ലോ, യൂഷ്വൽ അതൊക്കെ ഇട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ തണുത്ത് വറച്ചിരിക്കുന്ന സ്ഥലവും, നിങ്ങൾ ഇതുപോലെ നല്ല പണിയാണ് അപ്പയ്ക്ക് കൊടുത്തത് എന്നുള്ളതാണ്. ഇല്ല അത് വേറെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അപ്പ എവിടെ ചെന്നാലും മുണ്ട് ഒരു സ്റ്റേപ്പിൾ ആണ്, ഇന്ത്യ വിട്ടാലും ഇന്ത്യക്കുള്ളിലാണെങ്കിലും മുണ്ട് അപ്പാക്ക മുണ്ടില്ലാണ്ടൊരു ജീവിതമില്ല. പിന്നെ അതേപോലെ ഈ ചില മലയാളി ക്വാളിറ്റീസ് ഉണ്ട് അപ്പാക്ക്, രാവിലെ എണീറ്റ ഉടനെ കുളിക്കണം, അങ്ങനെയുണ്ടോ, കുളിച്ച് കുറിയൊക്കെ തൊട്ടില്ലെങ്കിൽ ആൾക്കൊരു ഉഷാറുണ്ടാവില്ല. അപ്പോ കാലത്ത് തന്നെ എണീറ്റ് സ്വിറ്റ്സർലൻഡ് കുളിക്കുക എന്നുള്ളതേ മഞ്ഞില്, ഇതൊക്കെയായിരുന്നു അപ്പാക്ക് അവിടെ പറ്റിയ എന്താ ഐറണി, ഐറണിയാണ് അവിടുത്തെ എക്സ്പീരിയൻസസ്. ഞാനും അമ്മയും കണ്ണനൊക്കെ ഒരു ബാക്ക് പാക്കിംഗ് ടൈപ്പാണ് ഞങ്ങള്, എവിടെ പെട്ടെന്ന് ട്യൂൺ ഉണ്ടാവും. പക്ഷെ അപ്പാക്ക് പിന്നെ ഈ രാവിലത്തെ കുളി, കറക്റ്റ് സമയത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതൊക്കെ വളരെ ഒരു 30-40 years ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ലൈഫാണ് അപ്പാണ്. അല്ല അപ്പ ഇങ്ങനെ ഒറ്റ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഡയറ്റ് മാറ്റുന്നു, സ്ലിം ആവുന്നു, വണ്ണം വെക്കുന്നു, ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ മക്കൾ ഇങ്ങനെ വണ്ടടിച്ചിരുന്നുണ്ടോ, ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് ഉണ്ടോ, അതനുസരിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ കണ്ണിന് കോൺസ്റ്റന്റ്ലി ഞങ്ങളൊരു ഒരു ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞങ്ങളൊരു ഇരുന്ന ഒരു ലുക്കിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ പറ്റിയത്. അത് പിന്നെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്, അമ്മയാണ് വീട്ടില് അതിന് ഡയറ്റ് ഫുഡും, ഞങ്ങൾ അങ്ങനത്തെ ഒരു ഒരു വെരി ഹെൽത്തി ഹൗസ് ഹോൾഡ് ആക്കി. പിന്നെ അങ്ങനെ ഈ ജങ്ക് ഫുഡ് കേറ്റില്ല, പിന്നെ അങ്ങനെ ചീറ്റ് ഡേയ്സ് ഉണ്ടെങ്കിൽ വീക്ക്ലി വൺസ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൂ, പുറത്തു പോയി കഴിച്ചാലേ ഉള്ളൂ, അല്ലാണ്ട് വീട്ടിൽ ഈ ഫ്രൈഡ് ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ അധികം പ്രോസസ്ഡ് ഷുഗർ അത് ഇതൊന്നും ഇല്ലാത്തൊരു വീടാണ് എന്റെ പൊന്നു, ഭയങ്കര ഫുഡിന്റെ ലൈക് ഹെൽത്ത് വൈസ് അമ്മ ഭയങ്കര ഷീ റൺസ് എ ടൈറ്റ് ഷിപ്പ് ആണല്ലേ.